بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين الرؤوف الرحيم صدق الله مولانا العلي العظيم لا ايمان لمن لا محبه له صدق رسول الله صلى الله عليه وسلم فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني السلام عليكم ورحمة الله وبركاته أتم بهم ألوم سنيها آدر ورنرنا ഈ വേദിയുടെ അധ്യക്ഷൻ തങ്ങളവർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സി ഉസ്താദ്, മറ്റ് ഉലമാക്കൾ, വിശിഷ്ട അതിഥിയും മഖ്ദൂമിയ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും നിലനിൽപ്പിലും നമ്മോടൊപ്പം എപ്പോഴുമുള്ള അതിഥി ഫക്രുദ്ദീൻ സാഹിബ് കുനിൽ അവർ, മറ്റ് നേതാക്കൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട മുത്തഅല്ലിമകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളായ മുഅ്മിനുകൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ പുണ്യം കൊണ്ട് മഖ്ദൂമിയ സ്ഥാപനത്തിൻ്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മുടെ സംഘടനാ കുടുംബങ്ങളെയും, നമ്മുടെ സഹായികൾ, സഹകാരികൾ, ഈ മജ്ലിസിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും പ്രവർത്തനങ്ങളെയും സഹകരിക്കുന്ന വിദേശ നാടുകളിലുള്ളവർ, അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ഷിഫയാക്കി രണ്ട് വീട്ടിലും വിജയികളിൽ പെടുത്തി തീർമാറാകട്ടെ. പെടുന്നനിയുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഈ പറയപ്പെട്ട എല്ലാവരെയും നമ്മയും അല്ലാഹു കാത്തു സലാമത്താക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, രണ്ടു മാസം മുമ്പ് ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. വീണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി മഹ്ഫിലെ ത്വയ്ബ എന്ന പേരിൽ മഖ്ദൂമിയ മീലാദ് പരിപാടിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഇതിലേക്ക് കുറേ ആളുകൾ
ആടുകളെക്കാൾ കൂടുതൽ കുറെ ഉമ്മമാർ അവിടെ കടന്നു വരുന്നതായി കണ്ടു. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു പരിപാടിയും ഒരു സദസ്സും ഇവിടെ ഉണ്ടാവാൻ കാരണം ഈ സ്ഥാപനമാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെയും ഇത്തരം മജ്ലിസുകളെയും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കും, നമ്മളെ വാപ്പമാർ ഉമ്മാവമാർ ഉപാപ്പമാരൊക്കെ മരണപ്പെട്ടു പോയി, ഉസ്താദുമാർ മരണപ്പെട്ടു പോയി. എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞാം ഉസ്താദ്, അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ബാക്കി എല്ലാ ഉസ്താദുമാരും മരണപ്പെട്ടു പോയി. നമ്മളും ആ ഡേറ്റിനി കാത്തു നിൽക്കുന്നവരാണ്. നമ്മുടെ ഡേറ്റ് കൺഫേമാണ്, ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല, അത് ആ ഡേറ്റ് തന്നെ സംഭവിക്കും. ഒമാക്കാന ലിനഫ്സിൻ അന്തമൂത്ത ഇല്ലാ ബീദിനില്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിന്റെ ഇതിന് അവന്റെ ഉദ്ദേശം അവന്റെ സമ്മതം അവന്റെ തീരുമാനമില്ലാതെ ഒരു ആളും ഇവിടെ മരിക്കില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, അയാൾ ആ വണ്ടിയിൽ പോയിട്ടില്ലെങ്കിൽ അയാൾ രക്ഷപ്പെടട്ടേയിരുന്നു, അല്ലെങ്കിൽ ആ അപകടത്തിൽ പെട്ടിട്ടില്ലെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു എന്നിങ്ങനെ പറയാറുണ്ട്. അതെല്ലാം നമ്മുടെ ഇങ്ങനെയുള്ള ഒരു ഊഹങ്ങളും നിഗമനങ്ങളും മാത്രമാണ്. അത് അതിലേക്ക് തന്നെ പോവുകയും അവിടെ തന്നെ മരിക്കുകയും ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സി ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ. ടി സി മുഹമ്മദ് കുഞ്ഞിഹാജി, ബഹുമാനപ്പെട്ട അബ്ദുറഹിമാം ശ്രീയാൻ ഉസ്താദ് ഇന്നലെ വ്യാഴാഴ്ച രാവിലെ മരിച്ച സമസ്ത പണ്ഡിതൻ എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ മെഞ്ഞാൻ ഈലാദിൻ നബി ജാഥ പോകുമ്പോൾ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു എസ് വൈ എസിന്റെ പ്രവർത്തകൻ ജാഥയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മേൽപ്പറമ്പിലെ കീഴൂറിൽ ഈലാദിൻ നബിന്റെ പതാക ഉയർത്തി തക്ബീർ ചൊല്ലി അവിടെ നിന്ന് പിരിയുമ്പോൾ ഒരാൾ വീണ് മരിച്ചു. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നല്ല സമയത്ത് നല്ല സമയങ്ങളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ടി സിയുടെ മരണം. അബ്ദുറഹിമാം എല്ലാവരും മരണം സ്വാമി നിസ്കരിച്ചിട്ട് വെള്ളിയാഴ്ച രാവിലെ. നമ്മളെല്ലാവരും പണ്ടേ ദ്വാരക്കറുണ്ട്, നമ്മളെ ഉമ്മാ ഉപ്പയൊക്കെ ദ്വാരന്നാണ്. ഞങ്ങൾ മരണം നീ വെള്ളിയാഴ്ച രാത്രി പകലിൽ അക്കീർ അള്ളാഹു ദ്വാരക്കറുണ്ട്. അവരൊക്കെ ദ്വാരന്ന പോലെ ആ നിലക്ക് തന്നെ അള്ളാഹു അവരാക്കി തീർത്തു. ടി സി മരിക്കുന്നത് ഹറമിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മറടക്കുന്നതും അവിടെ ജന്നത്തുൽ മഹല്ലയിൽ മദീന മക്കത്തുള്ള ഖബർസ്ഥാനിലാണ്. എന്തുകൊണ്ട് ടി സിക്ക് അങ്ങനെ ഒരു ഭാഗ്യം അള്ളാഹു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് സുഹബത്തു സ്വാലിഹീൻ. ടി സിയുടെ ജീവിതകാലത്ത് മഹാനായ താജുൽ ഉലമയെ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ താജുൽ ഉലമയോട് വലിയ സ്നേഹം, വലിയ കടപ്പാട്. എന്നോട് കുറെ പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇയാൾ അറിയില്ലേ, ഇയാൾ ടി സി മുഹമ്മദ് കുഞ്ഞ, മഹാനായ താജുൽ ഉലമ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ അതെ ഇയാൾ അറിയും, സേദിയ ആ സേദിയൻ്റെ ആളും എല്ലാ ആളും ആയത് എൻ്റെ ആളായതിൻ്റെ ശേഷമാണ് അതൊരു സന്തോഷത്തിൽ പറയും. അതെ അങ്ങനെ തന്നെ ഓറ് പറഞ്ഞ അങ്ങനെ അങ്ങ് പറഞ്ഞു. വലിയ സ്നേഹമാണ്. താജുൽ ഉലമ വഫാത്തായപ്പോൾ വിങ്ങി കരഞ്ഞവരിൽ പെട്ടവരാണ് ടി സി മുഹമ്മദ് കുഞ്ഞിഹാജ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്, മനസ്സ് സഹജമായി വന്നതൊക്കെ അല്ലാഹു അദ്ദേഹത്തിൻ്റെ പുറത്തു കൊടുത്ത് ആ ഹറമിൽ മരണപ്പെട്ട് കിടക്കേണ്ടതിൻ്റെ വലിയ ഭാഗ്യവും സന്തോഷവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡേറ്റും വരും. അബ്ദുറഹ്മാനാജി റഹ്മാനിയ വലിയ സ്നേഹമാണ്. ഞാൻ ഓടുന്ന കാലത്ത് കിതാബും വാങ്ങാൻ വേണ്ടി റഹ്മാനിയൊക്കെ പോകും. അപ്പം തന്നെ വലിയ സ്നേഹം, കിതാബിൻ്റെ പൈസ ഇല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി എന്ന് പറയും. എന്നോട് മാത്രമല്ല
എത്ര മുതാലി നിങ്ങൾ സാദിയാന്ന് പോയാൽ പലപ്പോഴും കുറച്ച് പൈസ കൊണ്ടുപോയാൽ കിതാബ് കൊടുക്കും, പിന്നെ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്ന് പറയും, ഇല്ലെങ്കിൽ തരണ്ടെന്ന് പിന്നെയും പറയും. അങ്ങനെ വലിയ മുതാലിമികൾ എന്ന് പറഞ്ഞാലും ഇൽമു എന്ന് പറഞ്ഞാലും വലിയ സ്നേഹം. അതയാൾ മരിച്ചപ്പോ വലിയൊരു ആലിമ് മരിച്ചിട്ട് ആ ആലിമായ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ജനങ്ങൾ കൂടും പോലെയാണ് അബ്ദുറഹ്മാൻ ഹാജിന്റെ മരണത്തിന്റെ ദിവസം. അതെല്ലാം ഈ ഇരിക്കുന്ന ഉമറാക്കളോടും നേതാക്കളോടും ഞാൻ പറയുന്നത്, എന്നോടക്കം പറയുന്നത്, നമ്മളെ സ്വഹബത്ത്, നമ്മളെ സമ്പർക്കം, ഇത് സ്വഹിബ്തന്നാസ ഫസ്ഹബ് ഖിയാറഹും, നീ സഹവാസം കെട്ടുമ്പോൾ നീ കൂട്ടുകെട്ടുന്നത് ജനങ്ങൾ ഖൈറായവരോട് നല്ലവരോട് നീ സഹവസിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമാണ് മഹത്തുക്കൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മുട്ടത്തും പരിസരത്തുള്ള മുഅ്മിനീങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ മർഹൂം പി കെ ഹാജി അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറും, നമ്മുടെ ഫഖ്റുദ്ദീൻ സാഹിബിന്റെ ഉപ്പയാണ് അദ്ദേഹത്തിന്റെ, ഫഖ്റുദ്ദീൻ സാഹിബിന്റെ ഉമ്മ അതുപോലെ ഉപ്പ, ആ മരണപ്പെട്ട് കിടക്കുന്നവരെ ഖബറെല്ലാം അള്ളാഹു ഈ വിലാദ് പരിപാടിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവർ നമ്മളെല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ പള്ളി ഇവിടെ വരികയും ആ പള്ളിക്ക് ശക്തി നൽകാൻ വേണ്ടി, ആ പള്ളിനെ ഹയാത്താക്കാൻ വേണ്ടി ഇവിടെ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം വന്നു. ഇപ്പോൾ അവിടെ ദർസും അല്ലേ, ഹിഫ്ളു ഖുർആന്റെ കുട്ടികളും ദർസൊക്കെ ആള് ഓതി പഠിക്കുന്നുണ്ട്. അത് കുനിൽ സാഹിബിന്റെ ഹയാത്ത് കാലത്ത് നടക്കണോ? വഫാത്താകുന്ന സമയത്ത് വസിയത്താക്കി പോകണം. എന്റെ മരണശേഷവും ഈ ദർസ് ഇവിടെ തന്നെ നടക്കണോ? ഇതെന്തിനു വേണ്ടി? നമ്മൾ ആരെ കയ്യിലും ആഹ്റത്തിലേക്കെന്തും നമ്മൾ ഒരുക്കി വെച്ചിട്ടില്ല. നിങ്ങൾ പറയും നിങ്ങളെ കയ്യിൽ എന്തില്ല, ഞങ്ങൾ പറയും ഞങ്ങളെ കയ്യിലും ഒന്നുമില്ല. ബഹുമാനപ്പെട്ട ശൈഖുന അലിക്കും ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദ് ചിലപ്പോൾ കരഞ്ഞിട്ട് പറയലുണ്ട്, ഞാൻ 10 വയസ്സായി ജീവിക്കുന്നു, ഞാൻ കുറെ നിസ്കരിച്ചു. ഒരു നിസ്കാരത്തിൻ്റെ ഒരു സുജൂദില്ലെങ്കിലും അല്ലാ എന്ന് മാത്രം ഓർമ്മിച്ചിട്ട്, അല്ലാന്റെ മാത്രം ഓർമ്മയിൽ കൂടി ഒരു സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ഉസ്താദ് കരയാറുണ്ട്. എത്ര ആലിമികളെ പഠിപ്പിച്ച ഉസ്താദാണ്. നമുക്ക് വളയത്തും മുട്ടത്തും ശ്രീയയിലും നമ്മളെ നാട്ടുകാരനായതുകൊണ്ട് അലിക്കുഞ്ഞു മൈലാർ അലിക്കുഞ്ഞു ഉസ്താദ് ഇങ്ങനെ ആയി തിരിയുന്നില്ല എന്നല്ലാതെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് രേഖാമൂലം അറിയും. ബഹുമാനപ്പെട്ട ഷൈഖുന അലിക്കും ഉസ്താദ്, ഉസ്താദ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ധൈര്യത്തിൽ പറയുന്നു. എൻ്റെ മോർക്ക് ബേജാറായി പോകണ്ടെന്ന് പേടിയാകുന്നുണ്ട്. ഞാനത് ശരിയാക്കൊന്നിൽ ലത്തീഫിൻ്റെ ഒരു പരിപാടിയിൽ ഉസ്താദ് ഉണ്ടാകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ഞാൻ പറഞ്ഞത് അത്ര വലിയ ആലിമായ ഉസ്താദ് പറയുന്ന എൻ്റെ കയ്യിലൊന്നുമില്ല. ഹാനായ താജുൽ ഉലമാ വഫാത്താകുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു ദിവസം അവിടെ പോയപ്പോൾ ക്ഷീണത്തിൽ കണ്ടു, എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ എൻ്റെ ദീർഘ ആയുസ്സും ആഫിയത്തിനും ദ്വാരമായിരുന്നല്ലോ, ഇനി അത് വേണ്ട, അത് തീർന്നു. അങ്ങനെ തന്നെ ഇനി എൻ്റെ ആയുസ്സിനും ആഫിയത്തിനും ദ്വാരം കണ്ട് അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ദ്വാരം കണ്ടത് അള്ളാഹു എൻ്റെ ആഖിബത്ത് നന്നാക്കി, എൻ്റെ ഈമാൻ സലാമത്തിലാക്കി, മൈരിഫത്ത് കിട്ടി, എൻ്റെ കൽബിൽ ഈമാന്റെ പ്രകാശം അത് കത്തി പ്രകാശിക്കുകയും മുഖത്ത് അത് ലംഘി തെളിഞ്ഞുകൊണ്ട് എനിക്ക് മരിക്കണം, എൻ്റെ കയ്യിൽ ഒന്നും ഞാനതിന് ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കണ്ണ് നിങ്ങനെ, ഞാനവിടെ കുത്തിരുന്ന് കുറേ കരഞ്ഞു, എൻ്റെ തലക്കിങ്ങനെ തച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ കരയുന്നത്? നിങ്ങളൊക്കെ മനസ്സിലാക്കി, ഞാൻ ആഹ്റത്തിലേക്കൊക്കെ ഒരുക്കി വെച്ചില്ലേ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ. ഇതാണ് ഇമാം അഷാഫിഈ റളിയല്ലാഹു അൻഹും വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ ശിഷ്യനായ ഇമാം മുസ്ലിയോട് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ എൻ്റെ കൈവശമൊന്നും കാണുന്നില്ല.
കരഞ്ഞിട്ട് പറയുന്നു, എന്റെ റൂഹിനെ ഇപ്പോൾ മലക്കുകൾ എന്റെ ശരീരത്തിൽ നിന്ന് ഊരി എടുത്തു കൊണ്ടുപോകുമല്ലോ. ആ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണോ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ റൂഹിനെ കൊണ്ടുപോയി വെക്കുന്ന എല്ലിയിലേക്കാണോ, അല്ല സിജ്ജിയിലേക്കാണോ എന്റെ റൂഹിനെ കൊണ്ടുപോകുന്നത്, എവിടത്തേക്കെന്ന് എനിക്കറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അപ്പൊ നമ്മൾ ആരെ കയ്യിലും ആഹ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പില്ല, ഉണ്ടാക്കി വെച്ചതൊക്കെ ദുനിയാവിന് തന്നെ. അത് നമ്മളെ ശേഷം നമ്മളെ മക്കള്, നമ്മളെ കുടുംബക്കാർ, നമ്മളെ ആളുകൾ ഓതി വെച്ചെടുക്കും. അവരാരും നമ്മളെ തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഹയാത്ത് കാലത്ത് നടക്കുന്ന സന്തോഷം അതിലുപരി മരണത്തിന് ശേഷവും അത് നടക്കണം. അള്ളാഹു നടത്തി തരുമാറാകട്ടെ. അതേ സ്ഥാനത്ത് കുനിൽ സാഹിബിനെ പോലത്തെ ആളുകൾ, അതുപോലത്തെ ഒരു മണ്ഡലത്തിന്റെ MLA, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു സാമൂഹിക നേതൃത്വത്തിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്ക് പല പരിപാടികളോടും സഹകരിക്കേണ്ടി വരും. പല സ്റ്റേജുകളിലും അവർ വിശിഷ്ടാതിഥികളായി കാണും. അങ്ങനെ കാണുമ്പോൾ ആ പഠിച്ചവനെ കുനിൽ സാഹിബ് നമ്മളെ കൈയിളക്കിയ എന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയാം, അങ്ങനെ ചിലപ്പോൾ തോന്നും ആളുകൾ, കാരണം ഇപ്പൊ ഇത്ര കൂടെ നമ്മളെ കൂടെ നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെ കൊത്തേ ഉണ്ടായ കുനിൽ സാഹിബ് അത് ആ പരിപാടിയിൽ കാണുന്നു, അല്ലെ ഈ പരിപാടിയിൽ കാണും, ഇനി ഞമ്മക്കില്ലേ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അവര് പൊതു രംഗത്ത് ഉള്ള ആളുകൾ. അല്ല, ചിലപ്പോ വേറെ ഒരു പരിപാടിയിലും സ്റ്റേജിലും കാണുമ്പോൾ അങ്ങനെ ആളുകൾക്ക് തോന്നരുത്, ഇതിന്റെ ഖാദിമീങ്ങൾ നമ്മളെ ആയസനിയും ഇതിന്റെ പ്രവർത്തകന്മാർക്കും തോന്നരുത്. ഞാൻ ഓപ്പനായി പറഞ്ഞതുകൊണ്ടാണ്, ഈ വിഷയത്തിൽ എനിക്ക് അനുഭവം ഉണ്ടുകൊണ്ട് പറയുന്നു. എന്തുകൊണ്ട്? നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും കിടക്കുന്ന ആ പള്ളിയിൽ നമ്മുടെ സ്ഥാപനങ്ങളും ദർസുകളൊക്കെ നടക്കുന്നതോടുകൂടി, നമ്മളെ ഇതിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നതോടുകൂടി, ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് അത്തരം പരിപാടികൾ നടക്കുമ്പോൾ ശാകരിക്കേണ്ടവരും ചിലപ്പോൾ വിശിഷ്ടാതിഥികളായിട്ട് പോകും. എന്തായാലും ഇൻഷാല്ലാ കുനിൽ സാഹിബിന്റെയും അതുപോലെയുള്ള ഉമറാക്കളുടെയും മനസ്സിന്റെ ഉള്ളിൽ ഈ മഖ്ദൂമിയ സ്ഥാപനം അവരെ മരണം വരെ നിലനിൽക്കും. ഇൻഷാല്ലാ മരണത്തിന് ശേഷവും അതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ആക്കി ഏൽപ്പിച്ച് തന്നെ പോകാനുള്ള ചുറ്റുപാടുണ്ടാകും. അല്ലാഹു ആക്കി തരുമാറാകട്ടെ. പിന്നെ ഈ സ്ഥാപനം, അത് മഖ്ദൂമിയ കമ്മിറ്റിന്റെ സ്ഥാപനം അല്ല, മഖ്ദൂമിയ കമ്മിറ്റിന്റെ സ്ഥാപനം അല്ല. കൂറത്ത് തങ്ങൾ പ്രസിഡന്റായി, അതുപോലെ വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റായി സി ഉസ്താദ്, ജനറൽ സെക്രട്ടറിയായി അഷനി അടക്കമുള്ള ഈ കമ്മിറ്റിന്റെ സ്ഥാപനം അല്ല. ഈ സ്ഥാപനം അള്ളാഹുവിൻ്റെതാണ്. ഇവർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഖാദിമീങ്ങൾ, ആ ഖാദിമീങ്ങൾ ഹൈറൽ ജീവിതകാലത്ത് അവർ ഖിദ്മത്ത് ചെയ്യും. ഓരോ വഫാത്തിന് ശേഷം നച്ചർ വിഭാഗം വരും, അവർ ഖിദ്മത്ത് ചെയ്യും. അല്ലാഹു മുസ്തഖ്ലിഫക്കും ഫീഹാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു നിങ്ങളെ ഇവിടെ പകരം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ മുൻഗാമികൾ പോകുമ്പോൾ നിങ്ങളെ കൊണ്ടുവന്നു, ഇനി നിങ്ങളെ പിൻഗാമികൾ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും. നിങ്ങൾക്കാർക്കും ഇവിടെ ഒരു കമ്മിറ്റിക്കും ഒരു പണക്കാരനിക്കും ഒരു ഭരണാധികാരിക്കും ഇവിടെ സ്വാസ്ഥ്യം ഇല്ല. അപ്പൊ ഈ കമ്മിറ്റി ഇതിന്റെ ഖാദിമീങ്ങളാണ്. സ്ഥാപനത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തത് അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അവന്റെ ദീന്റെ സ്ഥാപനം അവൻ നിലനിർത്തും, അതിൽ ആർക്കും സംശയം വേണ്ട. അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനത്തിനെ അതിനെ ഇല്ലാതെയാക്കാനോ അതിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കാനോ ഒരാൾക്കും സാധ്യതും അല്ല. ആ കാര്യം അല്ലാഹുവിനെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും. അല്ലാഹുവിനെ ഏറ്റെടുത്ത് സംരക്ഷിച്ചോളൂ. നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അധ്വാനിക്കാനും പരിശ്രമിക്കാനും കഷ്ടപ്പെടാനും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഉണ്ട്. അതിൽ നമ്മൾ വീഴ്ച വരുത്തരുത്. അതിൽ നമുക്ക് വേറെ ദുരുദ്ദേശം ഉണ്ടായിക്കൊള്ളുക. ആളുകൾ എന്റെ പേര് പറയണം, എന്റെ അഡ്രസ് പറയണം, ഞാൻ അങ്ങനെയാക്കി, ഞാൻ ഇങ്ങനെയാക്കി, ഈ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അല്ലാഹു നമ്മളെ കൽബിനെ ശുദ്ധമാക്കി തരട്ടെ.
അങ്ങനെ അള്ളാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നാം ഒരു സ്ഥാപനം ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്‌വ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു നബിയേ തഖ്‌വന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടു, അതിവിടെ നിലനിൽക്കും. അല്ലാത്ത ആരോടെങ്കിലും വൈരാഗ്യത്തിന് വേണ്ടിയോ എതിർപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ ഒതുക്കാൻ വേണ്ടിയോ ആരെന്തുണ്ടാക്കിയാലും അതിനൊന്നും തന്നെ നിലനിൽപ്പില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കുനിൽ സാഹിബ് കുറെ സ്കൂളുകൾ നമ്മളെ ധാരണക്കട്ടയിലുണ്ട്, സാഹിബിന്റെ. അപ്പൊ അദ്ദേഹം അതുണ്ടാക്കിയപ്പോ ഞാനൊക്കെ വേറൊന്നും ഉണ്ടാക്കിയിട്ട് അയാളെ സ്ഥാപനത്തെ നമുക്കൊന്ന് നിർത്തിയാക്കാം, ഇല്ലാതാക്കാന്ന് പറഞ്ഞു നടക്കോ? നടക്കൂലത് നടക്കൂല. അള്ളാഹു അദ്ദേഹത്തിന് കണക്കാക്കിയത് അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. അതുപോലെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ മഹ്ഫല തൈബയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനം, ഇവിടെ 10 മുതൽ 100 വിദ്യാർത്ഥികൾ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കൊണ്ടിരിക്കുന്നു. ശുദ്ധ ഖുർആനോടും എന്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ള സകല മുഅ്മിനീങ്ങളോടും, സംഘടനാപരമായി വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാകും, അത് ദുനിയാവിലുണ്ടാകും. ഒരു വീട്ടിൽ ഒരു ഉപ്പക്ക് 4 മക്കൾ ഉണ്ടാകുമ്പോ 4 മക്കളും ഒരേ സ്വഭാവത്തിലും ആശയത്തിലും ഒരേ രാഷ്ട്രീയത്തിലും ഉണ്ടായിക്കൊള്ളുന്നിട്ടില്ല. ഒരു വീട്ടിൽ തന്നെ ഒരു ഉപ്പക്ക് 4 മക്കൾ ഉണ്ടാകുമ്പോ ഒരു മകൻ വലിയ ലീഗുകാരൻ, മറ്റൊരു മകൻ നാഷണൽ ലീഗുകാരൻ, വേറൊരു മകൻ കോൺഗ്രസ്സുകാരൻ, പിന്നൊരു മകൻ മാർക്സിസ്റ്റുകാരൻ, ഇങ്ങനെ വ്യത്യസ്ത ആശയത്തിലുണ്ടാകും. ഒരു ഉപ്പക്കുമ്പക്കും ഒരേ ആശയത്തിൽ തന്നെ മക്കളെ ഭൗതിക രംഗത്ത് വരെ നിലനിർത്താൻ കഴിയില്ല. ആശയരംഗത്ത്, ആദർശ രംഗത്ത്, സംഘടനാരംഗത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും. ഞാൻ എല്ലായിടത്തും അത് പറയാറുണ്ട്. ആശയങ്ങള് സ്ഥാപനങ്ങള് സംഘടനത്തിൻ അല്ല, ഏറ്റുമുട്ടാൻ വേണ്ടി അല്ല, അത് അവരവരുടെ സൗകര്യാർത്ഥം അത് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഏത് സ്ഥാപനത്തിയായിരുന്നാലും, പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഇവിടെ 10 കുട്ടികൾ അല്ലാഹുവിന്റെ ഖുർആൻ ഹിഫ്ദ് ഹാഫിളായി അവർ ഖുർആൻ മനപാഠമാക്കും, സുബ്ഹാനല്ലാഹ്. അതുപോലെ 10-40 വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ വെച്ച് തുടക്കം കുറിച്ച ആ സ്ഥാപനമാണ് ദർസ്. അതാണ് മുതഅല്ലിമീങ്ങൾ ഈ തലയെട്ട് കെട്ടിയിരിക്കുന്ന വിഭാഗം. അതിവിടെ നടക്കും. അതുപോലെ ചെറിയ വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഥവാ ദീനിന്റെ അടിസ്ഥാനപരമായ ഇൽമാണ് മദ്രസയിൽ പഠിക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനമായതുകൊണ്ട്, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളായതുകൊണ്ട് അവർക്ക് എന്നെ കൊണ്ട് ഒരു ഷർറ് വന്നു പോകണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കണം, പ്രവർത്തിക്കണം എന്ന് ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ അറിയുന്ന ഈ നാട്ടിലും പരിസരത്തുള്ള എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ, ഖൈർ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഷൈത്താൻ വന്നുകൊണ്ട്, ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മളെ തലയിൽ കയറി പലതും ചെയ്യിപ്പിക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ ഖൽബിൽ എപ്പോഴും കയറി ഉസ്വാസാക്കി കൊണ്ടിരിക്കുന്ന വലിയ ഷൈത്താൻ ഇബ്ലീസ്, ഇബ്ലീസ് കയറിയിട്ട് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, കൊങ്ങനെ ആക്കണം, അതില്ലാണ്ടാക്കണം, അതിനെ പൂട്ടിക്കണം, ഇതിനെ പൂട്ടിക്കണം എന്നൊക്കെ ഷൈത്താൻ നമ്മളെ തലയിൽ കയറി പറയുമ്പോൾ നമ്മൾ ആ ഷൈത്താനിക്ക് വഴിപ്പെട്ടുകൊണ്ട് അവന്റെ വാക്കനുസരിച്ചുകൊണ്ട് അവന്റെ കൂടെ പോയാൽ അല്ലാഹുവിന്റെ ഖുർആൻ നേരവരി സ്ഥലത്ത് പറഞ്ഞു, യാ ബനി ആദമ ലാ യഫ്തിനന്നകും ഷൈത്താനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, അല്ലാഹു പറഞ്ഞു, ഓ ആദമിന്റെ മക്കളെ, ഷൈത്താൻ നിങ്ങളെ വസ്വാസാക്കി കളഞ്ഞേക്കണ്ട, ഷൈത്താൻ നിങ്ങളെ ഫിത്നയാക്കി കളഞ്ഞേക്കണ്ട, നിങ്ങളെ ഉപ്പനെയും ഉമ്മനെയും അന്ന് സ്വർഗത്തുനിന്ന് പുറത്താക്കാൻ ആ ഷൈത്താന്റെ ഫിത്നയാണ് ഉണ്ടായത്. അതുകൊണ്ട് ദീനിന്ന് പുറത്താക്കാൻ നിങ്ങളെ അവൻ ഫിത്നയാക്കും, ആ ഫിത്നയിൽ നിന്ന് നിങ്ങൾ പെട്ടുപോകണ്ട എന്ന് അല്ലാഹു തആല നമ്മളെ വിളിച്ചുകൊണ്ട് യാ ബനി ആദം എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾ ആരെന്ന്, യാസീ യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലകും അദുവ്വും മുബീൻ, നല്ല കാര്യത്തിനെ എതിർക്കുന്നത് അത് ശൈത്താനിന്റെ ചിന്തയല്ലാതെ ഏതെങ്കിലും ഒരു പണ്ഡിതനിക്കോ ഒരു സമസ്തക്കോ ഒരു ആളുകൾക്കോ ഒരു ഖൈറിനെ എതിർക്കുന്ന ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നെങ്കിൽ അത് മിന ശൈത്താനി അല്ലാതെ അത് മിനല്ലാഹി എന്ന് പറയാൻ സാധ്യമല്ല. അല്ലാഹു തആല ഷൈത്താന്റെ ഷർറിൽ നിന്നും നമ്മളെയും നമ്മളെ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ എല്ലാ സംഘടനന്റെ ആളുകളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എന്റെ പ്രവർത്തനം കൊണ്ട് ഒരു മുതഅല്ലിമിന്റെ ഓത്തുബന്ധായി പോകണ്ട. ഒരു മദ്രസിൽ പഠിക്കുന്ന ഒരു കിടാവ് ഖുർആൻ ഓടി ഖുർആൻ ഓടുന്നത് എന്റെ കാരണം കൊണ്ട് നിന്നു പോകണ്ട. എന്റെ കാരണം കൊണ്ട് ഒരു ഖുർആൻ ഹൈഫുദാക്കുന്ന കുട്ടിന്റെ ഹൈഫുദ് മടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളോടും ഞാൻ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തെയും വിദ്യാർത്ഥികളെയും നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആര് ഞങ്ങൾക്ക് എതിരായിട്ടുണ്ട് ഞങ്ങളൊന്ന് മനസ്സിലാക്കുന്നില്ല, ആരും ഇല്ല. ഞങ്ങൾ എതിരാകാനുള്ള ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ ദുആ ഇറക്കുമ്പോൾ സമസ്ത പണ്ഡിതനായ ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ, ഞാൻ ഇതിന്റെ മുമ്പ് കുറെ സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ മഹാനായ താജുൽ ഉലമ അനുസ്മരിക്കുമ്പോൾ മഹാനായ കണ്ണിയത്തു സാദിനിയും ശംസുൽ ഉലമയും എല്ലാ അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ അനുസ്മരിച്ചിട്ടല്ലാതെ ഞങ്ങൾ സംസാരിക്കാറും ദ്വാരക്കാറും ഇല്ല. അത് ആരെയും സോപ്പെടാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, അത് അതിന്റെ യഥാർത്ഥം അല്ലാഹു അറിയുന്നുണ്ട്. ഓരോ മനുഷ്യനിക്കും അവനവന്റെ നിയത്ത് എന്തുണ്ടോ അത് അല്ലാഹു അറിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെ ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയോ ഏതെങ്കിലും ശക്തി നശിപ്പിക്കാൻ വേണ്ടിയോ നമ്മളൊരു സ്ഥാപനമോ സംഘടനയോ പ്രവർത്തിക്കുന്നില്ല. എല്ലാവർക്കും ഖൈർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ അസറിന്റെ ശേഷം കെ സി റോഡ് സെന്റർ എസ് വി എസിന്റെ വക ഈ മാസം 29 എട്ട് കുട്ടികളെ കല്യാണമുണ്ട്. വളരെ സാധുക്കളായ രണ്ട് കുട്ടികളെ, പെൺകുട്ടികളെ വയസ്സ് 35. 35 വയസ്സുള്ള പെൺകുട്ടികൾ, അവരിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ടെന്റ് കെട്ടിയിട്ടാണ്. പ്ലാസ്റ്റിക്കിന്റെ ടെന്റ് കെട്ടിയിട്ട് അതിലാണ് ആ കുടുംബം ജീവിക്കുന്നത്. ആ വീട്ടിലേക്ക് അന്വേഷിച്ചപ്പോ ആ വീട്ടിലെ ഉമ്മ പൊട്ടി പൊട്ടിക്കറിയും. ആ നിലക്കുള്ള എട്ട് കുട്ടികളെ എസ് വി എസ് കൊല്ലത്തിലും അവിടെ പെൺകുട്ടികളെ കല്യാണം ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 5, 6, അതിനു മുമ്പത്തെ വർഷം 5, പിന്നത്തെ വർഷം 4, ഈ പ്രാവശ്യം 8 കുട്ടികളെ കല്യാണം. ആ 8 കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുന്നതിന്റെ പൈസ ആ പെൺകുട്ടികളെ ഉപ്പമാർ അല്ലെങ്കിൽ അവർ ആങ്ങളമാർ അല്ലെങ്കിൽ ഉമ്മമാർ അവർക്ക് ഇപ്പൊ അസറിന്റെ ശേഷം ഞാൻ എന്റെ കയ്യിൽ തന്നെ കൊടുത്തു വന്നതാണ് ആ പെൺകുട്ടിന്റെ ഡ്രസ്സിന്റെ 15,000 രൂപ. അള്ളാഹു സാക്ഷി, ഈ 8 വീട്ടുകാർ വരുമ്പോൾ ആ പുതിയാപ്പിളമാരോടോ പെണ്ണിന്റെ പാർട്ടിയാടോ നീ ഏത് ഗ്രൂപ്പ്, നീ ഏത് സമസ്ത, നീ ഏത് സുന്നി എന്ന് വല്ലാഹി സുമ്മ വല്ലാഹി ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങളെ സ്വഭാവത്തിൽ പെട്ടത് അല്ലേ അല്ല. ഇവിടെയുള്ള സാധുക്കളെയും പാപങ്ങളെയും പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക, അവർക്ക് ദീനിയായ കാര്യങ്ങൾ എന്തെങ്കിലും നൽകുക, ഇൽമില്ലാത്തവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപനമുണ്ടാക്കുക, അതാണ് ബഹുമാനപ്പെട്ട ജാമിയ സഅദിയും അതുപ്രകാരം തന്നെ മുഹിമ്പാത്തും ഇപ്പോൾ നമ്മുടെ പരിസരത്തുള്ള മദ്ഹറും ലത്തീഫയും ഈ മഖ്ദൂമിയും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മുഴുവനും ആ ഉദ്ദേശത്തിൽ കൂടി ആണ് എന്ന് അള്ളാഹുവിന്റെ സാക്ഷി നിർത്തി നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മളൊന്നും ബേജാറാവാനോ പേടിക്കാനോ ഇല്ല. നിങ്ങൾക്ക് എന്ത് ഇത്ര ധൈര്യം എന്ന് ചോദിച്ചാൽ, ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനം. ഞാനിപ്പോൾ ഇന്നുണ്ട്, നാളെ മരിച്ചാലും അത് അള്ളാഹു അതിനെ സംരക്ഷിക്കാൻ ആളെ തരും. അള്ളാഹ് ഞങ്ങളെ സഹായിക്കും. ഇനി അള്ളാഹ്ക്ക് വേണ്ടേ പോയിക്കോട്ടെ, അള്ളാഹുവിന്റെ സ്ഥാപനം അള്ളാഹ് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റെടുക്കുകയോ? അതുകൊണ്ട് ഒരു ടെൻഷനും ഒരു ബേജാറും സ്ഥാപനക്കാർക്കും സംഘടനന്റെ ആളുകൾക്കും വേണ്ട. ജാമിയ സഅദിയ താജുൽ ഉലമ വഫാത്തായതിന്റെ പിറ്റേത്തെ കൊല്ലം നൂറുൽ ഉലമ ഉസ്താദ് വഫാത്തായി. ഇതതിൻ്റെ വളരെ നേരത്തെയുള്ള സെക്രട്ടറിമാരിൽ പെട്ടതാണ് സി ഉസ്താദ്. രണ്ടാൾ ഒഫാത്തായപ്പോ ചില മനുഷ്യന്മാർ പറഞ്ഞു, എനി സാധ്യയില്ല പുള്ളാളത്തെ തങ്ങൾ ഒഫാത്തായി, എം എ ഉസ്താദ് മരിച്ചു, എനി സാധ്യയില്ല. വലിയ വലിയ കെട്ടിടാക്കിയിട്ട് വെച്ചിന്, എൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഇല കൊണ്ടിരുന്ന് ഉറക്കണം. ആ അങ്ങനെ എനി സാധ്യ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒഫാത്താകുമ്പോഴും താജിൽ ഒഫാത്താകുമ്പോഴും അത് ആദ്യം ഏൽപ്പിച്ചു കൊടുത്ത കല്ലട്ടറ മരിക്കുമ്പോഴും ഇനിയിപ്പോ ഞങ്ങളെ മരണത്തിനേഷം എന്താവുന്നു? ഓറ് പേടിച്ചു, ഓറൊരുക്കും പേടിയില്ല, ഓറ് സന്തോഷത്തിൽ. ഓറ് പറഞ്ഞു, ഞങ്ങളെ മരണത്തിന് ശേഷം ഞങ്ങൾ ഉള്ളതിനേക്കാളും ഉഷാർ നടക്കും. ബഹുമാനപ്പെട്ട താഹിർ തങ്ങൾ അല്ലാഹു തറഞ്ഞു നിർത്തി കൊടുക്കട്ടെ. ഒഫാത്തിന്റെ തൊട്ട് മുമ്പ് പാവപ്പെട്ട മിസ്കീനായ മുത്തല്ലിമായ ഞാൻ അവരെ കാലിടിയിൽ കുത്തിരുന്നപ്പോ എന്നോട് പറഞ്ഞു, ഹുസൈൻ സാദി, എന്റെ കുടുംബത്തിലും എന്റെ വംശത്തിലൊന്നുമില്ല, മുഹിമ്മാത്തിന് നിങ്ങൾ എല്ലാവരും നോക്കിയാൽ മതി, അതിനെ ശ്രദ്ധിച്ചാൽ മതി, മുഹിമ്മാത്ത് ഞാനുള്ളതിനേക്കാളും ഇൻഷാഅള്ളാഹ് ഉഷാറില് നടക്കും. ആ നടക്കും, ഇപ്പൊ നടക്കുകയാണ്. ജാമിയ സാദിയോ അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് ഒരു ഉറുപ്പികന്റെ പൈസ കടയില്ലാതെ ഇപ്പൊ മിഞ്ഞാൻ ഒന്നാം തീയതി ഈ നോട്ടിന്റെ പ്രശ്നം വന്നില്ല, മുസീബത്ത്. എന്തെല്ലാം മുസീബത്ത് അല്ല ലോകത്തേക്ക് ഇറക്കുന്നത്! നോട്ടിന്റെ മുസീബത്ത് ഇറങ്ങി, ആ മുസീബത്ത് ഇറങ്ങിയിട്ട്
നിങ്ങൾ നോക്ക്, ഓരോ മാസത്തിനും ജാമിയ സൈദിയിൽ ശമ്പളത്തിൻ്റെ വകയായി 50,80,000 ഒരു മാസത്തിൽ ശമ്പളമായി കൊടുക്കണം. എല്ലാ ഒന്നാം തീയതിയും 4-ാം തീയതിൻ്റെ ഉള്ളിൽ കൊടുക്കണം 580,000 ശമ്പളം. മനസ്സിലായോ? ഒരു മാസത്തിൽ മെയിൻ ക്യാൻറ്റീനിൽ തന്നെ ഏകദേശം സുബ്ഹാനല്ലാഹ് ഒരു 10-24 ലക്ഷം ക്യാൻറ്റീനിൽ വേണം. കറണ്ട് ബില്ല്, ഓഫീസിൻ്റെത്, ടെലിഫോൺ ബില്ല്, ഇങ്ങനെ നോക്കിയാൽ ഏകദേശം 1.25 കോടി, 1,25,00,000 മാസത്തിൽ വേണം ആ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, ആ മഹാന്മാരുടെ തണൽ കൊണ്ട്, അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ട് ഇപ്പോൾ ഉറുപ്പികൻ്റെ പൈസ സ്ഥാപനത്തിന് കടം ഇല്ലാതെ അള്ളാഹു നടത്തിത്തരുന്നു. എന്തുകൊണ്ട്? അത് തഖ്‌വന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ആരെയും എതിർക്കാൻ വേണ്ടിയിട്ടോ വേറെ ഉദ്ദേശത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ പരിപാടിയല്ലത്. അതെല്ലാം ചരട്ട കത്തും പോലെ കത്തും പിന്നീട് കെട്ടുപോവുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളിൽ അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ ഇത്രയും കാര്യം ഓർമ്മപ്പെടുത്തിയത് സ്ഥാപനം നടത്തുന്നവർക്ക്. ഹസനിയൊക്കെ ഈ രംഗത്ത് പുതുതായിട്ട് ശ്രീ ഉസ്താദിന്റെ പഴയ ആളുകളും ശ്രീ ഉസ്താദിന് അങ്ങനെ ഇവിടെ വരാൻ വേണ്ടി സമയമില്ല. മുമ്പേ സമയം മുഴുവൻ ഇങ്ങനെ ഓതി വെച്ചിട്ടല്ലേ ഉള്ളത്. എല്ലായിടത്തേക്കും ശ്രീ ഉസ്താദ് പോകണം. അപ്പൊ ഹസനിയും കൂടെയുള്ള ആളുകളൊക്കെ ചെറുപ്പക്കാരാകുമ്പോ പടസോനെ എന്താവുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അല്ലാഹു പൂർത്തിയാക്കി തരും. പടച്ച റബ്ബിനെ തവക്കിലാക്കി റബ്ബിനോട് ഉയർന്നു കൊണ്ടിരിക്കുക. എല്ലാ ആളുകളും നമ്മളോട് സഹകരിച്ചോളും, ഒന്നും പേടിക്കേണ്ടതില്ല. അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ, അവിടെ ആ പരിപാടി, ഇവിടെ ഈ പരിപാടി, ഒരു ടെൻഷനും വേണ്ട. എല്ലാം നടക്കട്ടെ, അല്ലാഹു കണക്കാക്കിക്കൊരു നടക്കും എന്ന സമാധാനത്തിലൂടെ നമ്മൾ നമ്മളെ കാര്യങ്ങളുമായി നിങ്ങ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ റബ്ബിൽ അവ്വൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിന്റെ മധുഹികളും മഹബത്തുകളും സ്തുതി കീർത്തനങ്ങളും എല്ലാ സ്ഥലത്തും പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതി കീർത്തനങ്ങളുണ്ട്, മധുഹികളുണ്ട്. കുറച്ചാൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളായി ഇരിക്കുന്ന ആൾ കുറച്ച് നിങ്ങൾ ബാക്ക് നോക്കത്തില്ല. നിങ്ങളായി ഇരിക്കുന്ന ആൾ മുമ്പിലത്തെ കസാലയ്ക്ക് ഒന്ന് മെല്ലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ നോക്കി, എന്നെ നോക്കി. മാഷാല്ലാ, ആ മുമ്പിലത്തെ കസാലയിലേക്ക് മെല്ലെ ഇരിക്കുന്ന ആൾ ഒന്ന് കാലെല്ലാം ഒരു റാഹത്തായും, ഇപ്പോൾ ഷുഗറിലുണ്ടെങ്കിൽ ഒന്ന് നോർമലാവും, ഒന്ന് മെല്ലെ അണിച്ചിട്ട് മുമ്പിലെ കസാലയിലേക്ക് വന്നാൽ ഇടയിൽ കസാല ഒന്ന് ഒഴിവാക്കേണ്ടി വന്നാൽ ഞാൻ നിർത്തും. 10 മണിയാകുമ്പോൾ ഞാൻ നിർത്തും. മാഷാല്ലാ, ഒരു അരമണിക്കൂർ റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞ് 10 മണിയാകുമ്പോൾ നമുക്ക് നിർത്താം. കൂടുതൽ സമയം ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ ഇടയിലുള്ള ആ കുർസുകളൊക്കെ കസാലകളൊക്കെ ഒന്ന് ഫുള്ളാക്കിയാൽ അവിടെ ഇബ്ലീസ് വന്നിട്ടിരിക്കുകയില്ല, ഷൈത്താൻ വന്നിട്ടിരിക്കൂല. ഷൈത്താൻ ഈ കുർസ് കൊടുക്കണ്ട, കസാല കൊടുക്കണ്ട. മാഷാല്ലാ, എല്ലാവരും വന്നിട്ട് ഇപ്പം ഇരുന്നോളി. ആ ബേക്കൽ നിൽക്കുന്ന ആളുകൾക്ക് ഇൻഷാല്ലാ അവിടെ ആ സ്ഥലം ഉള്ളെടുത്ത് തന്നെ ഇരുന്നിട്ട് സ്ഥലസ് ഭംഗിയാക്കിയാൽ നല്ലതാണ്. ഇൻഷാല്ലാ പെണ്ണുങ്ങൾ കുറേ വന്നിട്ട് ഉണ്ട്, അവർക്കും ആ ഒരല്പം ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹ്. അല്ലേ ബഹുമാനപ്പെട്ട സി ഉസ്താദ്, ഒരു അരമണിക്കൂർ വളരെ ശക്തമായ നിലക്കുള്ള ഉപദേശങ്ങൾ നമുക്ക് നൽകി. സഹോദരന്മാരെ, ഇതെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് അയക്കുന്നതിന്റെ എത്രയോ 1000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ എല്ലാ അമ്പിയാക്കളോടും, ആദം നബി അലൈഹിസ്സലാം തുടങ്ങി, നൂഹ് നബി അലൈഹിസ്സലാം തുടങ്ങി, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങുന്ന 124,000 വരുന്ന അമ്പിയാക്കൾ, അവരോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്.
ഒരു കരാർ അവരെ വെക്കുന്ന ഒപ്പിട്ടിട്ട് അല്ലാഹു തആല കരാർ എടുത്തിട്ടുണ്ട്. എന്താണ് കരാർ? ഉമ്മമാരെ സഹോദരിമാരെ ചെറുപ്പക്കാരെ, എന്താണ് കരാർ? ആഖിർ സമാനിൽ അവസാന സമയത്ത് എല്ലാ പ്രവാചകന്മാരെ വരവിന്റെ ശേഷം അവസാനം വരാനിരിക്കുന്നു. ഖാതിമുൻ നബിയായ സർവലോകത്തിന് പടക്കാൻ കാരണഭൂതരായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്നു. അങ്ങനെ വന്നാൽ ആ നബിനെ നിങ്ങളൊക്കെ വിശ്വസിക്കണം, ആ നബിനെ നിങ്ങളൊക്കെ അനുസരിക്കണം, ആ നബിനെ നിങ്ങളൊക്കെ ബഹുമാനിക്കണം, ആ നബിനെ നിങ്ങളൊക്കെ സഹായിക്കണം. സഹോദരന്മാരെ, ഈ കരാർ എല്ലാ നബിമാരോടും അല്ലാഹു തആല എടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾ എന്റെ ഈ കരാർ സമ്മതിച്ചില്ലേ? ഏറ്റെടുത്തില്ലേ? വിശുദ്ധ ഖുർആനിലാണ് ഒരു അഖറല്ലാഹു മീസാഖൻ നബിയീന എന്ന് തുടങ്ങുന്ന സുദീർഘമായ ആയത്താണ് ഞാൻ അത് വിശദീകരിക്കുന്നത്. അമ്പിയാക്കളോട് മുഴുവനും അല്ലാഹു തആല കരാർ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ മുഴുവനും സമ്മതിച്ചിട്ടുണ്ട്. നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഇവിടെ വരുന്ന ആ പ്രവാചകനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ ആ നബിനെ സ്നേഹിക്കുന്നുണ്ട്, ആ നബിനെ സഹായിക്കുന്നുണ്ട് എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവസാന കാലഘട്ടത്തിൽ ഖിയാമത്ത് നാളാകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരുന്നു. ഖിയാമത്ത് നാളിന്റെ 10 അടയാളത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടയാളമാണ് ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്ത് വരിക എന്നത്. അത് ഉറപ്പായിട്ട് ഉണ്ടാകുന്നതാണ്. ആ ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ, ഓ ഉമ്മമാരെ, ഓ മുഅ്മിനീങ്ങളെ, ഈസാ നബിന്റെ കയ്യിൽ ഇഞ്ചിയിൽ ഇല്ല. ഈസാ നബിക്ക് അല്ല കൊടുത്ത ഇഞ്ചിയിലാണ്, ഇഞ്ചിയിലില്ല, ഇഞ്ചിയിലിന്റെ നിയമങ്ങളില്ല, ഇഞ്ചിയിലിന്റെ ശരീഅത്തുകളില്ല. പിന്നെയോ ഈസാ നബിന്റെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആൻ. ഈസാ നബി നടപ്പിലാക്കുന്നത് ശരീഅത്ത് മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുഹമ്മദ് നബി തങ്ങൾക്കുള്ള ശരീഅത്താണ്, ആ നിയമങ്ങളാണ്, ആ വിധികളാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്ത് വന്ന് നടപ്പിലാക്കുന്നത്. ഒരു സ്ഥലത്തും ഈസാ നബി അലൈഹിസ്സലാം ഇഞ്ചീലിന്റെ വാക്യങ്ങളോ ഇഞ്ചീലിന്റെ നിയമങ്ങളോ ഈസാ നബിക്ക് പറയാൻ അവകാശമില്ല. പോരാ, ഒരിക്കൽ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്ന് ചോദിക്കുന്നു, ഇല്ലാ നജിദു, ഓ നബിയെ ഞങ്ങൾ എത്തിക്കുന്നു. എന്തെത്തിക്കുന്നു? തൗറാത്തിന്റെ ചില കോപ്പികൾ എത്തിക്കുന്നു. തൗറാത്തിന്റെ ചില കോപ്പികൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് യഹൂദികളെ മറ്റേ കയ്യിൽ നിന്ന്. ആ തൗറാത്തിന്റെ കോപ്പി എടുത്തു നോക്കുമ്പോൾ അതിൽ വളരെ നല്ല നല്ല വിഷയങ്ങളുണ്ട് നബിയേ. ആ നല്ല വിഷയങ്ങൾ തൗറാത്തിന്റെ കോപ്പിയിൽ നിന്നിട്ട് ഞങ്ങൾ എഴുതിയെടുക്കട്ടെ? ആര് ചോദിക്കുന്നു? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. തൗറാത്തിന്റെ കോപ്പിയിൽ നല്ല വിഷയങ്ങളുണ്ട്, അത് നമ്മൾ എഴുതി എടുക്കട്ടെ? മിഷ്കാ തോറുന്ന മുതാലിമീങ്ങൾക്ക് ഈ ഹദീസ് കാണും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം ഇത് കേട്ടപ്പോൾ ഹബീബിന്റെ മുഖം പകർച്ചയായി, ഹബീബിന്റെ മുഖം ചുകന്നുപോയി, ദേഷ്യം വന്നുപോയി. ഇത് ആര് കാണുന്നു? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് കാണുന്നു. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വ ഗളബി റസൂലിഹി, അല്ലാഹുവിനോട് ഞാൻ കാവല്ല തേടുന്നു. അല്ലാഹുവിന്റെ വെറുപ്പിനെ തൊട്ട്, അല്ലാഹുവിന്റെ ദേഷ്യത്തിനെ തൊട്ട്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ദേഷ്യത്തിനെ തൊട്ട് ഞാൻ കാവല്ല തേടുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ ചുകന്നു ദേഷ്യം പിടിച്ച മുഖം അങ്ങനെ സമാധാനമായി. സമാധാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമറേ, നീ എന്തേ എന്നോട് ചോദിച്ചത്? തൗറാത്തിന്റെ ചില കോപ്പികൾ എനിക്ക് കിട്ടുന്നുണ്ട്, അതിലുള്ള നല്ല കാര്യം എഴുതി എടുക്കട്ടെ എന്നല്ലേ ഉമർ ചോദിച്ചത്? എന്നാൽ തൗറാത്തിന്റെ കോപ്പികൾ പോട്ടെ ഉമറേ, സാക്ഷാൽ തൗറാത്ത് ഇറക്കപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ലൗകാന ഹയ്യാ
ആ മൂസ നബി അലൈഹിസ്സലാം, ഞാൻ ജീവിക്കുന്ന എന്റെ പ്രവാചകത്വത്തിന്റെ ഈ സമയത്ത് ആ മൂസ നബി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, മൂസ നബി ജീവനോടുന്ന കൂടെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ആ മൂസ നബിക്ക് എന്നോട് പിൻപറ്റലല്ലാതെ എന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കലല്ലാതെ ഓ ഉമറേ മൂസ നബിക്ക് വേറെ മാർഗമില്ല, എന്നോട് പിൻപറ്റണം, എന്റെ ശരീഅത്ത് അനുസരിക്കണം, ശരീഅത്ത് മുഹമ്മദിയ അനുസരിച്ചുകൊണ്ട് ജീവിക്കലല്ലാതെ തൗറാത്ത് അനുസരിച്ച് ജീവിക്കാൻ മൂസ നബിക്ക് വരെ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്ത് മനസ്സിലായി? എല്ലാ അമ്പിയാക്കളോടും അള്ളാഹുവിന്റെ കരാറാണ് ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ഉറക്ക സലാത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനവും മഹത്വവും എല്ലാം അംഗീകരിച്ചോളണം. അമ്പിയാക്കന്മാരോട് അങ്ങനെ ഒരു കരാർ അള്ളാഹു എടുക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, അതാണ് നേരത്തെ സി ഉസ്താദ് പറഞ്ഞത്, കൊല്ലുഹും മുഹമ്മദ് സല്ലല്ലാഹു. ഇതൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഒരു പുതിയ ആശയക്കാരൻ, ഒരു മുബത്തദീൽ, അതിന്റെ എല്ലാ പാർട്ടിയും പൊട്ട് ഓരോരുത്തരുടെ പേർ നിങ്ങൾ പറഞ്ഞോളി, എനിക്ക് സമയമില്ല, സ്റ്റേജ് പടക്കാക്കുന്നത് വേണ്ട. പുത്തനാശയക്കാരനായ ഒരുത്തൻ ചോദിച്ചു, അത് മുരിക്കാത്തിൽ കുലൂബിലുള്ളതല്ലേ, ഫത്ഹ് കിതാബിലുള്ളതല്ലേ എന്ന് ഒരാൾ ചോദിച്ചു. ഖുർആനിൽ അങ്ങനെയുണ്ടോ? എന്തെന്ന്? എല്ലാവരും അള്ളാഹിന്റെ തൃപ്പുലി തേടുന്നു, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്പുലി തേടുന്നു, അങ്ങനെ ഖുർആനിലുണ്ടോ? എന്നോട് ചോദിച്ചല്ല, വേറൊരാളോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഉണ്ട്, ഖുർആനിലുണ്ട്, സൂറത്തുൽ ബഖറ അൽ ബഖറ സൂറത്തിലുണ്ട്. കദ്നറാ തഖല്ലുബ വജ്ഹിക ഫി സമാഅ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർളാഹ ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദുൽ ഹറാം. ലേ മുതാലിബ് നിങ്ങൾക്ക് അറിയാം, ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർളാഹ ആഫിൽ നിങ്ങൾ ഓതിയില്ലേ, ലേ നുവല്ലിയന്നക ഖിബ്ലത്തൻ അർളാഹ എന്നല്ല തർളാഹ. അല്ലാഹു പറഞ്ഞെങ്ങനെയാ, ഓ നബിയേ തങ്ങളെ തിരുപ്പതി അതാ എന്റെ തിരുപ്പതി, തങ്ങൾക്ക് ഇഷ്ടമുള്ള തങ്ങളെ ഇഷ്ടത്തിന് തങ്ങൾക്ക് ഇഷ്ടമുള്ള കിബിലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിച്ചു തരുന്നു നബിയേ, അതുകൊണ്ട് തങ്ങളെ പൊരുത്താണ്. അള്ളാഹു പറഞ്ഞില്ലേ എന്റെ പൊരുത്തം എന്ന് പറഞ്ഞില്ല, തങ്ങളെ പൊരുത്തം, തങ്ങളെ ഇഷ്ടം. ഈ ആയത്ത് സുബ്ഹാനല്ലാഹ്, അതിന്റെ വിശദീകരണം കൂടി പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ ഓൻ പത്ത് കിതാബിലുള്ളതല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഓന്റെ മൊടന്തം ഭ്രാന്തൻ ന്യായം പിന്നെ ഓൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വലിയ ദർജ കൊടുത്ത്, വലിയ മഹത്വം കൊടുത്ത് അല്ലാഹു തആല ആദരിച്ചു. അത് മനസ്സിലാക്കിയ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ ഫഖ്റുദ്ദീൻ സാഹിബിന്റെ വാപ്പ പി കെ ഹാജിയാരി, പണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ മൗലൂദ് കഴിക്കാറുണ്ടായിരുന്നു. ഞാൻ മുറ്റന് നിന്നപ്പോ പറയലുണ്ട്, ഞാൻ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായിരുന്നത്. സ്ഥലത്തിനെ സൂക്ഷിക്കാൻ വിദ്വേഷമാണ് ഒന്ന്, അതിന്റെ ആ മഹത്വം നൽകി സൂക്ഷിക്കാൻ വേണ്ടി മുത്തുനബി തങ്ങൾ വായവച്ച സ്ഥലം അല്ലേ, മറ്റൊന്ന് അതിന്റെ പറക്കത്ത് എന്റെ വീട്ടിലെപ്പോഴും നിലനിന്ന് കിട്ടാൻ വേണ്ടി ഞാനത് പൊളിച്ചു കഷ്ടമാക്കി വെച്ചതെന്ന് ഉമ്മു കബിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾക്കും എനിക്കും അങ്ങനെ ഒരു ഭാഗ്യമില്ല. റസൂലുള്ള കുടിച്ച പാത്രം നമുക്ക് കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ വെള്ളത്തിന് വേണ്ടി കാതു ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, സഹാബാക്കൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അവസ്ഥയാണ്, അത്രയും തിരക്കാണ്. ഹജ്ജത്തുൽ വദാഹിൽ റസൂലുള്ളാഹിന്റെ തലന്റെ മുടി കളഞ്ഞുകൊണ്ട് ആ തലന്റെ മുടിനെ അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, യാ അബാ തൽഹ, ഓ അബൂ തൽഹത്ത്, ഈ മുടിനെ നീ പിടിക്കൂ. ആര് കൊടുക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളാ
അതാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് പറഞ്ഞു, ഈ മുടിനെ കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള സ്വഹാബാക്കൾക്ക് ഓതി വെച്ചു കൊടുക്ക്. നമ്മൾ ശീരണി ഓതി കൊടുക്കുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹിന്റെ തലന്റെ മുടി കളഞ്ഞതിനെ മുത്തുനബി കളഞ്ഞവനോട് വാങ്ങിയിട്ട് അബൂദല്ലത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവർക്കും ഓതി വെച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ സഹാബാക്കൾ വമ്പിച്ച തിരക്കുകൾ ഉണ്ടാക്കി. എന്നിട്ട് ഒരു കഷ്ണം മുടി കിട്ടിയവരോട് മറ്റുള്ളവർ ഒരു കഷ്ണം വാങ്ങി. എല്ലാവരുടെ കയ്യിലും ഒരു കഷ്ണം മുടി സൂക്ഷിക്കാൻ വേണ്ടി വമ്പിച്ച തിരക്കുകൾ കാണിച്ചു. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് കിട്ടിയ മുടിന്റെ കഷ്ണത്തിന് ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ അതിൽ ജയിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ആ മുടിനെ എന്റെ തൊപ്പിന്റെ ഉള്ളിൽ ഞാൻ തുന്നിപ്പിടിപ്പിച്ചു എന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ പറയട്ടെ നിങ്ങളോട്, നമുക്കങ്ങനെ ഹബീബിന്റെ കയ്യിൽ നിന്നൊരു മുടി കിട്ടിയിട്ടില്ല. ഹബീബിന്റെ ഒന്നുകൊടുത്ത വെള്ളത്തിന്റെ ബാക്കി കിട്ടിയിട്ടില്ല. ഹബീബായ തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ പാത്രം കിട്ടിയിട്ടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടിയ അതൊക്കെ കിട്ടിയ സ്വഹാബത്തിന്റെ വക്കൽ നിന്ന് കിട്ടിയിട്ടില്ല. അത്രയും പാവങ്ങളാണ് നമ്മൾ, അത്രയും ഒന്നുമില്ലാത്തവരാണ് നമ്മൾ. നമ്മൾക്കാകപ്പാടെ ഉള്ളത് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ സലാത്തും മൗലൂദൊക്കെ നടത്തുന്നെങ്കിലും ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ സുന്നി ഉമ്മത്തിന്റെ കൽബിൽ ഹബീബായ മുത്തുനബിനെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്നവന്റെ കൽബിൽ ബിദ്അത്തിന്റെ കക്ഷികളല്ലാത്ത പുതിയ ആശയക്കാരല്ലാത്ത ലോകത്തുള്ള കോടാലി കോടിക്കണക്കിൽ സുന്നി മുസ്ലിമികള് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മഹാനായ ഖലീൽ തങ്ങൾ പറയുന്നു, അവിടെ പോയപ്പോൾ അവിടെയുള്ള ഷറഫ്ലന മൗലൂദിന്റെ മജ്ലിസ് 2.5 മണിക്കൂർ 3 മണിക്കൂറാണ് മൗലൂദിന്റെ മജ്ലിസ്. ഇഷ്ക് കൊണ്ട് മജ്ലിസിൽ പൊട്ടി പൊട്ടി കരയുന്ന ആലിമീങ്ങളെയും സാധാരണക്കാരെയും കണ്ടു എന്ന് ഖലീൽ തങ്ങൾ പറയുന്നു. ഞാൻ പറയട്ടെ, ലോകത്ത് എവിടെയെല്ലാം ഹബീബായ റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളും ആഷിഖീങ്ങളും പ്രേമികളും ഉണ്ടോ അവിടെയെല്ലാം ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു ആവേശം, എന്തെന്നില്ലാത്തൊരു മജ്ലിസാണ് അവരെ കൽബിൽ വരുന്നത്. ഉമ്മമാർക്ക് സഹോദരിമാർക്ക് അവരെ വീട്ടിൽ ഒരു മൗലൂദിന്റെ മജ്ലിസ് ഉണ്ടായില്ലെങ്കിൽ അവർക്ക് സമാധാനം വരുന്നില്ല. നമ്മളെ ഉമ്മമാരൊക്കെ പൊട്ടിക്കരഞ്ഞിട്ട് മൗലൂദ് കഴിക്കണ്ടേ, കഷ്ടത്തിലാണെന്ന് ജീവിക്കാൻ മാർഗയില്ലാത്ത കഷ്ടത്തിൽ വേറെ എന്തില്ലെങ്കിൽ കുറച്ച് അവല് കൊണ്ടുവന്ന് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങന്റെ ചരച്ച് പൊടിയിട്ടിട്ട് എങ്കിലും റസൂലുള്ളാഹിന്റെ ഒരു മൗലൂദ് നമ്മളെ വീട്ടിൽ നടത്തണമെന്ന് കരയുന്ന ഉമ്മമാരുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ആ പാരമ്പര്യമാണ് ഈ മുട്ടത്തും വളയത്തും ശരിയയിലും ബന്ദിയോടും മള്ളങ്കയിലും പരിസരത്തൊക്കെ ഉള്ള സുന്നി ആദർശമുള്ള മുസ്ലിമീങ്ങൾ. ആ പാരമ്പര്യം നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഞങ്ങളെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഹബീബായ തങ്ങളെ ഞങ്ങൾക്കറിയും പോലെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. ആ മുത്തുനബിന്റെ മദഹി ഞങ്ങൾ പാടിയിട്ടുണ്ട്. നമ്മളെ പ്രിയപ്പെട്ട മക്കൾ മുതഅല്ലിമീങ്ങൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മദഹി ബുർദ ബൈത്ത് അതുപോലെയുള്ള നിരവധി മദഹി കിതാ മദഹിന്റെ ബൈത്തുകളുണ്ട്. അതിങ്ങനെ ചൊല്ലുമ്പോൾ ആ മദഹി ഇങ്ങനെ കേട്ട് നമ്മളൊക്കെ തലയാട്ടി സന്തോഷിക്കുകയാണ്. ഹബീബിനെ നമ്മളെ കൽബിന്റെ അകത്തിങ്ങനെ ഓർമ്മ വരികയാണ്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ നമ്മളെ കൈവശം ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ നിലനിർത്തി ഹബീബിന്റെ പ്രേമികളായി ഹബീബിന്റെ മുഹബ്ബീങ്ങളായി ആഷിഖീങ്ങളായി ജീവിക്കുകയും ഹബീബ് സ്നേഹിച്ചവരെ ഹബീബിനെ സ്നേഹിച്ചവരെ നമ്മൾ സ്നേഹിക്കുക, ഹബീബിന്റെ മദഹി പറയുന്നവരെ സ്നേഹിക്കുക. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, എന്നെ സ്നേഹിച്ചവരെ എന്നെ മഹബ്ബത്ത് വെച്ചവരെ ആര് സ്നേഹിക്കുന്നു അവർ എന്നെ സ്നേഹിച്ചവരാണ്. എന്നെ മഹബ്ബത്ത് വെച്ചവരെ ആര് മഹബ്ബത്ത് വെക്കുന്നോ അവർ എന്നെ മഹബ്ബത്ത് വെച്ചവരാണ്, എന്റെ പ്രേമികളാണ്. എന്നെ മഹബ്ബത്ത് വെച്ചാൽ അവർ എന്റെ കൂടെ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ എന്നല്ല പറഞ്ഞത്, എന്റെ കൂടെ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്തുനബിനെ സ്നേഹിച്ച് മുത്തുനബിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ച് മുത്തുനബി സ്നേഹിച്ച സ്ഥാപനങ്ങളെ സ്നേഹിച്ച് മുത്തുനബി സ്നേഹിച്ച മുതഅല്ലിമീങ്ങളെ മുത്തുനബി സ്നേഹിച്ച ഹാഫിളീങ്ങളെ മുത്തുനബി സ്നേഹിച്ച ചെറിയ മക്കളെ
റസൂലുള്ളാഹിക്ക് വലിയ സ്നേഹമാണ് ചെറിയ കുട്ടികളോട്, ചെറിയ മക്കളോട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയിട്ട് നബി സുജൂദിൽ നിന്ന് എണീക്കുന്നേയില്ല. സഹാബാക്കൾ ഇങ്ങനെ സുബ്ഹാന റബ്ബിയല്ലാ ബിഹംദി പറഞ്ഞിട്ട് കുറേ നേരം സുജൂദിൽ കാക്കി. എന്താ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയോ, തല പൊക്കി നോക്കാൻ പേടിയാകുന്നു. അങ്ങനെ അവർ പിന്നെയും തസ്ബീഹ് ചൊല്ല്. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ നിന്ന് എണീച്ചു, അല്ലാഹു അക്ബർ അവരും എണീച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നബിയേ എന്താണ് തങ്ങൾ ഒരു സുജൂദ് കുറേ നീട്ടിയല്ലോ? അപ്പോൾ പറഞ്ഞു, ഒരു ചെറിയ കുട്ടി വന്നിട്ട് ഞാൻ സുജൂദിൽ പോയപ്പോ എൻ്റെ പെരടിയിൽ കയറി എൻ്റെ കഴുത്തിൽ കാല് വെച്ചിട്ട് ഇരുന്നു പോയി. ആ ഇരുന്ന കുട്ടിനെ തള്ളി മാറ്റാൻ, ആ കുട്ടിനെ നൊമ്പലിപ്പിക്കാൻ എനക്ക് മനസ്സ് വന്നിട്ടില്ല. ഞാൻ ആ മക്കളെ സ്നേഹിക്കുന്നവനാണ്. നിങ്ങൾ നോക്ക്, ലോകത്തിൻ്റെ നാലാ ഭാഗത്ത് റോഹിംഗ്യൻ മുസ്ലിമിങ്ങൾ എന്ന് പറഞ്ഞ് ബ്രഹ്മയുടെ പരിസരത്ത്, ബർമ്മയുടെ പരിസരത്തുള്ള റോഹിംഗ്യ മുസ്ലിമിങ്ങൾ ആ മുസ്ലിമിങ്ങളെ പിഞ്ചു മക്കളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്, ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്നത്. ഇന്നലെ ഒരു സുഹൃത്ത് വാട്സപ്പിലൂടെ കാണിച്ചപ്പോൾ ഞാനത് കണ്ടു ഞെട്ടി ഞാൻ കരഞ്ഞുപോയി. പ്രിയപ്പെട്ട പിഞ്ചു പിഞ്ചു മക്കളെ ഇങ്ങനെ പിടിച്ച് തലാർത്തുകൊണ്ട് വലിയ കുഴിയിലേക്ക് എറിയുന്നു, അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ആ തീയിലേക്കാണ് പിഞ്ചു മക്കളെ ബുദ്ധ സന്യാസിമാർ, ബുദ്ധന്മാർ വലിച്ചെറിഞ്ഞു കൊണ്ടിരിക്കുന്ന ഇറാഖിന്റെ മണ്ണിൽ, യമനിന്റെ മണ്ണിൽ, ശ്രീയുടെ മണ്ണിൽ, അപ്രകാരമുള്ള മണ്ണുകളിൽ ഇസിൽ തീവ്രവാദികൾ, ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ജൂതന്മാരുടെ അവർ തയ്യാറാക്കിയ ഇസിൽ തീവ്രവാദികൾ നിരപരാധികളായ പിഞ്ചു മക്കളെയും നിരപരാധികളായ മുഅ്മിനീങ്ങളെയും അവർ ഇഞ്ചിഞ്ചായി അറുത്തറുത്ത് കൊന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ദുഷ്കർമ്മങ്ങൾ ഈ ലോകത്ത് പ്രചരിക്കുമ്പോൾ, ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ സന്ദേശം മക്കളോട്, പിഞ്ചു പൈതങ്ങളോട് കാരുണ്യം കാണിച്ച റസൂലുള്ളാഹിന്റെ സന്ദേശം, അതുപോലെ ലോകത്തുള്ള സർവ്വജനങ്ങളോടും മക്കം ഫതഹായ സമയത്ത് അന്നത്തെ മക്കത്തെ മുശ്രിക്കീങ്ങൾ വിചാരിച്ചു മുഹമ്മദ് പ്രതികാരം വിട്ടുവോ? ഇല്ല ഇല്ല, ഹബീബായ റസൂലുള്ള പറഞ്ഞു പ്രതികാരത്തിനില്ല. പരിശുദ്ധ മക്കം ഇസ്ലാമിന്റെ രാഷ്ട്രമായി, ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറിയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, നിങ്ങളോട് പകരം വീട്ടാനില്ല, നിങ്ങളോട് പകരം വീട്ടാനല്ല ഈ രാഷ്ട്രത്തിൽ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കാക്കി മാറ്റിയിട്ടുള്ളത്. ഒരിക്കലും അവർ വിചാരിച്ചത് സംഭവിക്കാതിരിക്കുമ്പോൾ അവരെല്ലാം മെല്ലെ മെല്ലെ പരിശുദ്ധ ഇസ്ലാമിൽ കടന്നു വന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്നത്, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് സാധുക്കളായ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന നമ്മളാണ്, അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളും അതിൻ്റെ ആലിമീങ്ങളും അതിൻ്റെ ഉമറാക്കളും പ്രവർത്തകന്മാരുമാണ് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ആ ഹബീബായ റസൂലുള്ളാഹിൻ്റെ മുഹബ്ബീങ്ങളായി, ആഷിഖുകളായി എല്ലാവരും ജീവിക്കണം. തെറ്റ് നേരത്തെ സിയുസ്താദ് പറഞ്ഞത് പോലെ കണക്കില്ലാതെ തെറ്റ് നമ്മളെ വെക്കുന്നു വരും. എൻ്റെ ഉമറാക്കളായ നേതാക്കളെ നിങ്ങളെ വെക്കുന്നു വരും. ആലിമീങ്ങൾ മൊയിലാമാർ, ഞങ്ങളിപ്പോൾ മൊയിലാർ ഇല്ലാത്തത് കൊണ്ട് മൊയിലാരായി, ഈ മൊയിലാരായ ഞങ്ങളെ വെക്കുന്നു വരും. നിങ്ങളെ വെക്കുന്നു വരാത്തതിനേക്കാൾ വലിയ തെറ്റുകൾ വരും. അർഹമുർ റാഹിമായ റബ്ബ്, ഹബീബായ റസൂലുള്ളാനെ സ്നേഹിച്ചത് കൊണ്ട്, ഹബീബിൻ്റെ മധുരി പറഞ്ഞത് കൊണ്ട് അല്ലാഹു ആ തെറ്റുകൾ നമുക്ക് മായിച്ചു കളയും. ഇറുത്തക്കബുത്തു അലൽ ഖത്വാ ആയിറായസിരിയും വഅദദ് ലക അഷ്കു ഫീഹിയാ സയ്യിദി ഖൈറൻ നബി. കുറ്റത്തിലും കണക്കില്ലാത്ത തെറ്റിലും മുങ്ങിയ ഞാൻ തങ്ങളോട് പരാതി പറയുന്നു, എന്നെ കൈവിട്ടിരണ്ട, എന്നെ ഒഴിവാക്കിയിരണ്ട. നേരത്തെ സീ ഉസ്താദ് ഓതിയില്ലേ, ഹബീബായ തങ്ങൾ പറഞ്ഞു, ലാ അർല്ലാ വവാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ പെട്ട ഒരൊറ്റ കുട്ടി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാൾ മുട്ടത്തുള്ള പന്തിയോടുള്ള സുറിയയിൽ
ഇങ്ങനെയുള്ള ഈ ലോകത്തുള്ള എന്റെ ഒറിജിനലായ ഉമ്മത്തി, എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനായ എന്റെ ഉമ്മത്തി, അവരാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തി. ആ ഉമ്മത്തിയിൽപ്പെട്ട ഒരാളും നരകത്തിൽ കത്തിക്കരിയുമ്പോൾ എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞു ഫബക്കാൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബുക്കാൻ ശദീദൻ, ശക്തമായ കരച്ചൽ കരഞ്ഞു. പിന്നെയും ജിബിൽ അലൈഹിസ്സലാം വല സൗഫ യഉതീക റബ്ബുക ഫതറല്ലാ എന്ന് പറയുമ്പോഴും ലാ അല്ലാ വവാഹിദു ബിൻ ഉമ്മത്തി ഫിന്ന, ഇല്ല ജിബ്രീലേ എനിക്ക് ആഖിറത്തിൽ വേണ്ടിയതൊക്കെ തരുമെന്ന് പറഞ്ഞല്ലോ, തന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, തന്നെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പറയട്ടെ, എന്റെ ഉമ്മത്തികൾ എന്നെ സ്നേഹിച്ചു എന്റെ ആശിക്കുകള് നരകത്തിൽ കത്തിക്കരിയുമ്പോ ഞാൻ തൃപ്തിപ്പെടൂല, എനിക്ക് സ്വർഗം കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് സ്വർഗത്തിൽ എന്ത് തന്നിട്ടും കാര്യമില്ല, എനിക്ക് എന്റെ ഉമ്മത്തിമാര് കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, അത് മാത്രമേ എനിക്ക് തൃപ്തിയുള്ളൂ എന്ന് ഹബീബായ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ നിന്റെ ഹബീബിന്റെ മുഹബ്ബികളായ ഉമ്മത്തിമാരിൽ, ഹബീബ് ഏറ്റെടുത്ത ഉമ്മത്തിമാരിൽ നീ പെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, കുടുംബക്കാർ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ഞാനിവിടെ മുട്ടത്തുണ്ടാകുമ്പോഴുണ്ടായിരുന്ന അവിടുത്തെ ഖതീബായ മമ്മൂ ഉസ്താദ് അടക്കമുള്ള, അവിടുത്തെ കുഞ്ഞാമത്ത് മുക്രിക്ക് അടക്കമുള്ള, അതുപോലെ പല ഞാൻ അറിയുന്ന ആളുകളും, ഒട്ടം മൊയ്തീൻ കുഞ്ഞുഹാദി, അങ്ങനെ തുടങ്ങുന്ന പല ആളുകളും ഈ ബന്ധിയോടും മുട്ടത്തും പരിസരത്തും ഞങ്ങൾ അറിയുന്നവർ റബ്ബേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെയെല്ലാം ഞങ്ങളെ പ്രവർത്തകന്മാർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, എവിടെയെല്ലാം ഏതെല്ലാം ആളുകൊണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടോ അവരെയും, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, സഹായിച്ചവരെ കുടുംബത്ത് മരണപ്പെട്ടവർ എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളിലും അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കുന്നവരിലും നീ പെടുത്തണം റഹ്മാനെ. എല്ലാവരും എണീച്ചു നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സലാത്തും സലാമും ചൊല്ലി ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആർന്നു കൊണ്ട് നിർത്താം. എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ നല്ലതാണ്, ഒരു സ്ഥലത്ത് തന്നെ കൂടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നുമല്ല, എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സലാത്തും സലാമും മദീനയിലേക്ക് ചൊല്ലി നമ്മളെ സലാത്തും സലാമും കേട്ട് മജ്ലിസ് കണ്ട് മുത്തു നബി തങ്ങൾ ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് പുഞ്ചിരിച്ച് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയണം. അതാണ് നമുക്ക് ആഗ്രഹം, അതാണ് സന്തോഷം. എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരു സലാത്തും സലാമും ചൊല്ലി ദുആറക്കാം. എല്ലാവരും ഇങ്ങോട്ട് വന്ന് ചൊല്ലിക്കോളി. യാ നബീ സലാം അലൈക്കും, യാ റസൂൽ, യാ ഹബീബ് സലാം അലൈക്കും, സലാവത്തുല്ലാഹി അലൈക്കും, അഷ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل عرش كما رأينا قد وجه سرور يا نبي سلام عليكم سلام عليكم يا حبيب سلام عليكم صلوات وأتاك العود يبكي وتذلل البين يديك واستجارك يا حبيبي عندك اللبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام
عليكم صلوات الله عليك ارحم الراحم يا الملك الجبار يا الله ഞങ്ങൾ ജല്ല സലാത്തു സലാമും മദ്ഹും ആ പരിശുദ്ധ ദർബാറിൽ നീ കേൾപ്പിക്കണം അല്ലാ. അവിടുന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ മജ്ലിസിലേക്ക് ഒന്ന് നോക്കി സന്തോഷിച്ചുകൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കാൻ ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കാൻ നീ ഓർമ്മ കൊടുക്കണം റഹ്മാനെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവർ സഹകരിച്ചവർ ഇനി സഹായിക്കുന്നവർ നാട്ടിലുള്ളവർ വിദേശ നാടുകളിലുള്ളവർ എല്ലാവരെയും നിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളിലും ആഷഖീങ്ങളിലും അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരിലും നീപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളൊക്കെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ കൽബ് ശുദ്ധമാക്കണേ റഹ്മാനെ. ഖൈർ ചിന്തിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ശർണ തൊട്ട് ഞങ്ങളെ കണ്ണിനെയും നാക്കിനെയും പ്രവർത്തനത്തെ നീ തടയണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് വിദ്യയും നൽകണേ അല്ലാ. ഓർമ്മശക്തി നൽകണേ അല്ലാ, ബുദ്ധിശക്തി നൽകണേ അല്ലാ. ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ സംഘടനാ കുടുംബത്തിലും സഹായികളിലും കഷ്ടമുള്ളവരുണ്ട് അല്ലാ, ഇരിക്കാൻ വീടില്ലാത്തവരുണ്ട് അല്ലാ, ജീവിതത്തിൻ്റെ മാർഗങ്ങളില്ലാതെ നട്ടം തിരിയുന്നവരുണ്ട് അല്ലാ, കടത്തിൽ ഞാൻ മരിക്കേണ്ടി വരുമെന്ന് കരയുന്നവരുണ്ട് അല്ലാ. ഈ സ്ഥാപനത്തിൻ്റെ വറക്കത്ത് കൊണ്ട് മജ്ലിസിൻ്റെ വറക്കത്ത് കൊണ്ട് റബ്ബേ അവരുടെ എല്ലാവരുടെയും ഞങ്ങളെയും പ്രയാസങ്ങൾ തീർത്തു തരണേ അല്ലാ, കടങ്ങൾ തീർത്തു തരണേ അല്ലാ, കച്ചവടത്തിലും ജീവിതത്തിലും സ്ഥാപനത്തിലും വറക്കത്ത് നൽകണേ അല്ലാ. മാരകമായ ട്യൂമറും ക്യാൻസറും കിഡ്നി അപകടവും വിധിക്കല്ലേ അല്ലാ, അപകടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ, നടു റോട്ടിൽ പടഞ്ഞു മരിച്ച് ആസ്പത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുന്ന മയ്യത്തുകളിൽ പെടുത്തല്ലോ റഹ്മാനെ. അരക്ക് താഴെ ജീവനില്ലാതെ കാഷ്ടവും മൂത്രവും ഒലിച്ചു പോകുന്ന ഗതികളിൽ ഞങ്ങളെ നീ കടത്തിക്കളയല്ലോ റഹ്മാനെ. അല്ലാ ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ നീ സഹായിക്കണേ റഹ്മാനെ. ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ സ്ഥാപനത്തിനോട് വെറുപ്പോ എതിർപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ അവരെ കൽപ്പുന്നതൊക്കെ മാറ്റി സഹായിക്കാനുള്ള ബുദ്ധി നീ കൊടുക്കണേ അല്ലാ, അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകണേ അല്ലാ. റബ്ബെ ഞങ്ങളെ സ്ഥാപനങ്ങളെയും മക്കളെയും നീ കാക്കണേ റഹ്മാനെ. ആര് ഞങ്ങൾക്കെതിരായാലും റബ്ബായ നീ ഞങ്ങളെ കൈവിടിയല്ലേ അല്ലാ. ഞങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബായ മുത്തുനബിൻ്റെ മുഖം സ്വപ്നത്തിലൂടെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. മദീനയിലെത്താതെ ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ലോ റഹ്മാനെ. റബ്ബേ വഫാ മരണത്തിൻ്റെ സമയത്ത് ഞങ്ങളെ അഖിമത്ത് നന്നാക്കി ഞങ്ങളെ ഈമാൻ സലാമത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പെട്ടെന്നുള്ള മരണമാവാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കാനുള്ള അവസരം തന്നുകൊണ്ടു റബ്ബേ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി വെച്ച വീട് കാണിച്ചിട്ട് ഞങ്ങളെ പുഞ്ചിരിപ്പിച്ചു നീ മരിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളൊന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ ഉസ്താദുമാർ ഈ പള്ളിൻ്റെ പരിസരത്ത് മരണപ്പെട്ട് കിടക്കുന്ന പി കെ ഹാജി മദീഹത്തിൻ്റെ ഭാര്യ, അതുപോലെ ഈ നാട്ടിലും പരിസരത്തും ഞങ്ങളറിയുന്നവർ അറിയാത്തവർ മരണപ്പെട്ട് കിടക്കുന്നു. ഈ അടുത്തായി മരിച്ച ബഹുമാനപ്പെട്ട കുമരമ്പുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ, ടി സി മുഹമ്മദ് കുഞ്ഞിയാർ, അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുറഹിമാ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങുന്ന ഞങ്ങളോട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തോപ്പാക്കണേ റബ്ബേ, അദാബിൻ്റെ കുഴിയാക്കല്ലേ അല്ലാ. അവരെയും ഞങ്ങളൊക്കെ നിന്റെ ജന്നത്തുൽ നഈമിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ സന്തോഷത്തോടെ നീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ, കയ്യിനെ തട്ടിക്കളയല്ലേ അല്ലാ. റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലി വസഹ്ബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും വന്ന് ഉസ്താദിന്റെ കൈ പിടിച്ചൊന്ന് മുസാഫാത്ത് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഇവിടെ പാട്ട് മൂസഹാജി സോങ്കാൾ മൂസഹാജി 5000 രൂപ ഈ പരിപാടിയിലേക്ക് സംഭാവന അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ സുഖമില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തത് വായിക്കുന്നു.